നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU താമരശ്ശേരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. നരിക്കുനി നെടിയനാട് AUP സ്കൂളിൽ നടന്ന സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കെ പ്രദീപൻ പതാക ഉയർത്തി. നിതിൻ ദേവസ്യ, കെ പ്രദീപൻ, ഷമീർ പുതുപ്പാടി, കെ വന്ദീപ് രാജു എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജിൽസൺ ജോൺ രക്തസാക്ഷി പ്രമേയവും ലെനിൻ ദാസ് ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TS രജി വരവ് ചെലവ് കണക്കും സംസ്ഥാന കമ്മിറ്റി അംഗം ഇ സുനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ വന്ദീപ് രാജുവിനെ പ്രസിഡന്റായും കെ വിജയകുമാറിനെ സെക്രട്ടറിയായും കെ വി അജിതയെ ട്രഷററായും തിരഞ്ഞെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് ദിനത്തിൽ താമരശ്ശേരി തച്ചമ്പൊയിൽ ടൗൺ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ നടന്നുവരുന്ന മെഡിക്കൽ ചാരിറ്റി വിങ്ങിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. പ്രവാസി സംഭാവന ചെയ്ത 400,000 രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഭാരവാഹികൾക്ക് കൈമാറി. അലി തച്ചമ്പൊയിൽ, ഹബീബ് തമ്പി, അൽതാഫ് TP, നദീർ അലി, ഷംസു NP, ഷാജൽ CH, ഷമീം BC, ഹാരിഷ് ഖത്തർ, മഹ്ഷൂഖ് NP, ജംഷീർ മേത്തൽ, ജംഷീദ് KK, ജാഫർ PC, നസീം PP, നിഹാസ് ബാവൂട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലസംഘം മാനിപുരം നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനിപുരത്ത് വയൽ നടത്തം സംഘടിപ്പിച്ചു. മണ്ണിനെയും നാടിനെയും കുട്ടികൾക്ക് അടുത്തറിയാനുള്ള വഴിയൊരുക്കിയാണ് പ്രദേശത്തെ വയലുകൾ സന്ദർശിച്ചത്. മേഖലാ കോർഡിനേറ്റർ PP ഷാജു, KK പ്രവിഷ്, TM ലിനിഷ്, ജസ്ന ഷാജി, കെ സുരാജ്, TM ദേവനന്ദ, PK അഭിനവ്, ദേവനന്ദ, അമൽ നീരത് തുടങ്ങിയവർ പങ്കെടുത്തു. താമരശ്ശേരിയിൽ ആധുനിക രീതിയിൽ പൊതുശ്മശാനം നിർമ്മിക്കണമെന്ന് KSKTU താമരശ്ശേരി സൗത്ത് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ശ്മശാന ഭൂമി ഉണ്ടായിട്ടും പട്ടികജാതി ജനവിഭാഗങ്ങളും മറ്റു കോളനികളിൽ താമസിക്കുന്നവരും മറ്റു സ്ഥലങ്ങളിലെ ശ്മശാനത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് RP ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CK വേണുഗോപാൽ, AP സജിത് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി BP ഗോപി മാസ്റ്ററേയും സെക്രട്ടറിയായി സന്ദീപ് മാടത്തിലിനെയും തിരഞ്ഞെടുത്തു. കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റായി KK മുജീബിനെയും വൈസ് പ്രസിഡന്റായി KS മനോജ് കുമാറിനെയും തിരഞ്ഞെടുത്തു. MPT പ്രസിഡന്റായി ശ്രീജ കൃഷ്ണൻകുട്ടിയെയും വൈസ് പ്രസിഡന്റായി ജാസ്മിനെയും യോഗം തിരഞ്ഞെടുത്തു. KS മനോജ് കുമാരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബിബിൻ ജോസ്, പ്രിൻസിപ്പൽ ഫാദർ സിബി പൊൻപാറ, പ്രധാനാധ്യാപിക ഷൈനി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിയുടെ ലോകം കരുതലിന്റെ കാലം എന്ന ശീർഷകത്തിൽ വടകര കീഴിൽ മഹൽ കമ്മിറ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മഹൽ പ്രസിഡന്റ് കളത്തിൽ അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SI T റഹീബ് ക്ലാസ് എടുത്തു. മഹൽ സെക്രട്ടറി KK മൊയ്തു ഹാജി, ഖത്തീബ് ഉസ്മാൻ വഹബി എന്നിവർ സംസാരിച്ചു. ശതാബ്ദി ആഘോഷിക്കുന്ന മുക്കം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും സംയുക്തമായി നിർമ്മിച്ച വിവിധ തരം വീടുകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. 1-ാം ക്ലാസ്സിലെ വീട് നല്ല വീട് പാഠവുമായി ബന്ധപ്പെട്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പാർപ്പിട പ്രദർശനം നഗരസഭാ കൗൺസിലർ MK യാസർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ സലാം മുണ്ടോളി അധ്യക്ഷത വഹിച്ചു. ജൈനു ടീച്ചർ പദ്ധതി വിശദീകരിച്ചു. പ്രധാനാധ്യാപിക KB ഉഷ, സുബ്രഹ്മണ്യൻ ഇളമന, ജാസ്മിൻ ടീച്ചർ, ആദിൽ മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. മലയമ്മ AUP സ്കൂളിലെ ഗണിത ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ ഡയറക്ട് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ വാസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മാത്സ് ട്രെയിനർ അബ്ദുൾ മുനിർ ക്ലാസിന് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് അബ്ദുൾ അസീസ് മുസ്ലിയാർ, ബീന ടീച്ചർ, MPTA പ്രസിഡന്റ് ഫാത്തിമ ബീവി, സുഷമ ടീച്ചർ, ഹസ്ന ടീച്ചർ, ഷീബ ടീച്ചർ എന്നിവർ സംസാരിച്ചു. നാട്ടുവാർത്തയിൽ ഒരു ഇടവേള. You have a brilliant partner, Aishwarya Home, a modern vision for dream home. Excellent selections for your home needs. Valuable 30 years of service, more than 50,000 satisfied proud customers. 3 decades for your comfort. Mind-blowing designs for your satisfaction. Aishwarya Home, Malloram, Thamarashiri. Aishwarya Furniture, Balashiri Road, Egarul. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി
my identity. സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചൊരു വീട് ഒരുക്കാം. സി പി എലഗൻസിയോടൊപ്പം ഫ്ലോറുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൗഢി നൽകാൻ കചാരിയ, സൊമാനി, നിറ്റ്കോ, ഹിൻവെയർ, എക്സാരോ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ടൈൽസിന്റെ വിപുലമായ ശ്രേണി. കൂടാതെ വിലക്കുറവിൽ മഹാവിസ്മയം തീർത്ത് മനം കവരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ഗ്രോഹേ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ഹിൻവെയർ, ലാമിറ്റ്, കോസ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി വെയറുകളും ബാത്റൂം ഫിറ്റിംഗ്സും, ഹൂട്ടി, ഗ്ലാസിൽ എന്നീ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്ക് തുടങ്ങിയവയുടെ വലിയ കളക്ഷൻ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താം ഒട്ടേറെ ചോയ്സുകളിൽ നിന്നും. ഒപ്പം സംതൃപ്തരായ ഉപഭോക്താക്കളുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന മികച്ച സർവീസും ഫ്രീ ഡെലിവറിയും. സി പി എലഗൻസ, വാവാട്, കൊടുവള്ളി ആൻഡ് വെള്ളിമുക്ക്, മലപ്പുറം. വാർത്തകൾ തുടരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ഹരിത റിപ്പോർട്ട് കൈമാറി. കൊടിയത്തൂർ നൂറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ഹരിത സ്പെഷ്യൽ ഗ്രാമസഭയിൽ വെച്ച് ഓഡിറ്റ് ടീം ഉദ്യോഗസ്ഥൻ രമേശൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരിന് റിപ്പോർട്ട് കൈമാറി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ടി കെ അബൂബക്കർ, കരീം പഴങ്കൽ, മറിയം കുട്ടി ഹസൻ, കെ ജി സീനത്ത്, കെ രതീഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ റിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുപ്പാടി കൊട്ടാരക്കോത്ത് ജനവാസ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കുടുംബശ്രീ അംഗങ്ങൾ സമരപന്തലിലെത്തി. പരിപാടിയിൽ കെ സി വേലായുധൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷീബ സജി, വാർഡ് മെമ്പർമാരായ ഷംസീർ പോത്താറ്റിൽ, കെ ജി ഗീത തുടങ്ങിയവർ സംസാരിച്ചു. കൊട്ടാരക്കോത്ത് ആരംഭിക്കുന്ന കോഴിമാലിന്യ പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്ന നാട്ടുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ സമരപന്തലിലെത്തി. പി കെ നംഷീദ്, കെ സി ഷിഹാബ്, കെ ടി ഷമീർ, പി കെ മുഹമ്മദ് അലി, ഹർഷാദ് മലപ്പുറം, വി കെ ഷംനാഥ്, ഷബീർ റെഡി പെരുമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി കേരള നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന വൈജ്ഞാനിക തൊഴിൽ പദ്ധതിയായ തൊഴിൽത്തീരം പദ്ധതിയുടെ വടകര നിയോജക മണ്ഡലതല സംഘടനാ സമിതി രൂപീകരിച്ചു. വടകര നിയോജക മണ്ഡലം എം എൽ എ ചെയർമാനായും വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വടകര നഗരസഭാ ചെയർപേഴ്സൺ, ചോറോട്, ഒഞ്ചിയം, അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ വൈസ് ചെയർമാൻമാരായും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ കൺവീനറുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. സംഘാടക സമിതി യോഗം കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ അധ്യക്ഷത വഹിച്ചു. കെ കെ ഇ എം സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ശ്രീകാന്ത് പദ്ധതി വിശദീകരിച്ചു. പ്രമുഖ സഹകാരിയും രാഷ്ട്രീയ നേതാവും അധ്യാപകനുമായിരുന്ന പി രാഘവൻ നായരുടെ സ്മരണയ്ക്ക് കൊടുവള്ളി ഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ഏർപ്പെടുത്തിയ സഹകാരി പ്രതിഭാ പുരസ്കാരം കുരുവട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ സുബ്രഹ്മണ്യന് സമ്മാനിച്ചു. പി രാഘവൻ നായരുടെ മൂന്നാം ചരമവാർഷികത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ കേരള വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുരസ്കാരം കൈമാറി. പി രാഘവൻ നായരുടെ പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ പ്രകാശന കർമ്മം എം കെ രാഘവൻ എം പി നിർവഹിച്ചു. മികച്ച യുവ ബിസിനസ് സംരംഭകൻ മൈജി ഗ്രൂപ്പ് ചെയർമാൻ എ കെ ഷാജിയെ ചടങ്ങിൽ ആദരിച്ചു. പി ടി റഹീം എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടുവള്ളി നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി പ്രസിഡന്റ് പി ആർ മഹേഷ്, മൂസ പന്തീരങ്കാവ്, കെ ബാബു, പി സി ഹബീബ് തമ്പി, സി പി അബ്ദുൾ റസാഖ്, വി കെ അബ്ദുൾ ഹാജി, ഒ പി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പ് ഓഗസ്റ്റ് 4, 5, 6 തീയതികളിൽ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചാരണാർത്ഥം മൺസൂൺ സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ, അരീക്കോട്, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ നിന്നും കയാക്കിംഗ് ഉദ്ഘാടന വേദിയായ കോടഞ്ചേരി പുലിക്കയത്തെത്തിയ സൈക്കിൾ യാത്രയ്ക്ക് ലിൻഡോ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് അധ്യക്ഷത വഹിച്ചു. അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച സൈക്കിൾ യാത്ര പി കെ ബഷീർ എം എൽ എയും, കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ യാത്ര ടി സിദ്ദിഖ് എം എൽ എയും, മാനാഞ്ചിറയിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ യാത്ര സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഒ രാജഗോപാലും ഫ്ളാഗ് ഓഫ് ചെയ്തു. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള ഇന്റർനാഷണൽ കയാക്കിംഗ് മത്സരത്തിന്റെ മുന്നോടിയായി സ്ത്രീകളുടെ മഴനടത്തം സംഘടിപ്പിച്ചു. തുഷാരഗിരിയിൽ ഒത്തുകൂടിയ 100+ സ്ത്രീകൾ കാഴ്ചകൾ കണ്ട് പ്രകൃതിയെ അറിഞ്ഞ് മഴയോടൊപ്പം 6 കിലോമീറ്റർ ദൂരം നടന്നു. തുഷാരഗിരി ഡി ടി പി സി സെന്ററിൽ നിന്നും ആരംഭിച്ച നടത്തം ലിൻഡോ ജോസഫ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് അധ്യക്ഷത വഹിച്ചു. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം പ്രിയദർശിനി കോളേജ്, ലോസ്റ്റ് മോങ്കസ് ഹോസ്റ്റൽ, ടോട്ടം റിസോഴ്സ് സെന്റർ എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്.
മഴനടത്തം വട്ടച്ചിറയിൽ സമാപിച്ചു. നാട്ടുവാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.